കർഷകരെ മറന്നുള്ള ഉദ്യോഗസ്ഥ ഭരണ രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ വികലമായ വികസന അജണ്ടകൾ ഭാരതത്തിൻ്റെ ഭക്ഷ്യ ഉൽപാദന മേഖലയിലും ധാന്യ ഉപഭോഗത്തിലും ഇന്ന് പ്രതിഫലിച്ചിരിക്കുകയാണ്. ഗ്രാമീണ കാർഷിക മേഖലകളിൽ സർക്കാരിൻ്റെ വികസന പദ്ധതികൾ ഗണ്യമായി വെട്ടിച്ചുരുക്കിയത് വളരെ ഗൗരവമേറിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയാണ്. വൻ വ്യവസായികളും വ്യാപാരികളും അടങ്ങുന്ന ഈ ഉൽപാദക കൂട്ടായ്മയുടെ സംഘടിത ശക്തിക്ക് മുന്നിൽ ഭരണ സംവിധാനങ്ങൾ മുടക്കിയിരിക്കുമ്പോൾ കർഷകൻ എങ്ങനെയാണ് രക്ഷപ്പെടുക? അവൻ്റെ വിയർപ്പിന് എങ്ങനെയാണ് വില കിട്ടുക? ഇവിടെയാണ് ഇൻഫാമിൻ്റെ പ്രസക്തി. പ്രിയമുള്ളവരെ, കൃഷി ചെയ്യാൻ വായ്പകളും സബ്സിഡികളും പ്രഖ്യാപിച്ച് കാർഷിക സംസ്കാരത്തിലേക്ക് ഒരു ജനവിഭാഗത്തെ മുഴുവൻ ഇറക്കിവിട്ടതിന് ശേഷം പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അവരെ സഹായിക്കാൻ ധാർമ്മിക ഉത്തരവാദിത്വമുള്ള സർക്കാരുകൾ ഒളിച്ചോടുന്നത് ശരിയായിട്ടുള്ള നടപടിയല്ല. പറന്നു വീണ ഈ മണ്ണിൽ നമുക്ക് ജീവിക്കാൻ കഴിയും. ഇവിടെ നമ്മളൊരു കർഷക പോരാട്ടത്തിന് തുടക്കം കുറിക്കുകയാണ്. വിലത്തകർച്ചയും കടക്കിണിയും മൂലം വഴിമുട്ടിയിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് ഒരു ജീവിതം പകർന്നു കൊടുക്കുവാൻ നമുക്ക് ഒന്നിച്ചു നീങ്ങാം. നമ്മുടെ കേരളത്തിലെ കർഷകരുടെ മാത്രം പ്രശ്നമല്ല, ഇന്ത്യയിലെ മുഴുവൻ കർഷകരുടെയും കാര്യങ്ങളിലും നമ്മൾ അതീവ താല്പര്യത്തോടു കൂടി നീങ്ങേണ്ടിയിരിക്കുന്നു. അവരുമായിട്ട് നമുക്ക് പ്രിയമുള്ളവരെ കൈകോർക്കാം. ഇൻഫാമിൻ്റെ കൊടിക്കീഴിൽ അണിനിരന്ന് രാഷ്ട്രീയത്തിനും മതത്തിനും വർഗത്തിനും വർണ്ണത്തിനും അതീതമായി കർഷകരെന്ന വിശാല തലത്തിൽ ഉണർന്നെഴുന്നേൽക്കുവാൻ മുമ്പോട്ട് വന്ന നിങ്ങളേവരെയും ഞാൻ ഹൃദയംഗമായിട്ട് അഭിനന്ദിക്കുകയാണ്. കക്ഷി രാഷ്ട്രീയത്തിനതീതമായി കൂട്ടായി ശബ്ദമുയർത്തുവാനും നമുക്ക് കഴിയണം. കർഷകർ സംഘടിതമായി മുന്നോട്ടിറങ്ങിയാൽ ക്രിയാത്മകമായ പല മാറ്റങ്ങളും സാധ്യമാകുമെന്ന് ഇന്നലകളിലെ പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. ആരോഗ്യപൂർണമായ കാർഷിക സംസ്കാരത്തിന് മാത്രമേ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ മൊത്തത്തിലുള്ള വളർച്ചയ്ക്ക് ശക്തി പകരുന്ന ആഭ്യന്തര കമ്പോളം സൃഷ്ടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. കർഷകരെ മറന്നുള്ള ഉദ്യോഗസ്ഥ ഭരണ രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ വികലമായ വികസന അജണ്ടകൾ ഭാരതത്തിൻ്റെ ഭക്ഷ്യ ഉൽപാദന മേഖലയിലും ധാന്യ ഉപഭോഗത്തിലും ഇന്ന് പ്രതിഫലിച്ചിരിക്കുകയാണ്. ഗ്രാമീണ കാർഷിക മേഖലകളിൽ സർക്കാരിൻ്റെ വികസന പദ്ധതികൾ ഗണ്യമായി വെട്ടിച്ചുരുക്കിയത് വളരെ ഗൗരവമേറിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയാണ്. വൻ വ്യവസായികളും വ്യാപാരികളും അടങ്ങുന്ന ഈ ഉൽപാദക കൂട്ടായ്മയുടെ സംഘടിത ശക്തിക്ക് മുന്നിൽ ഭരണ സംവിധാനങ്ങൾ മുടക്കിയിരിക്കുമ്പോൾ കർഷകർ എങ്ങനെയാണ് രക്ഷപ്പെടുക? അവൻ്റെ വിയർപ്പിന് എങ്ങനെയാണ് വില കിട്ടുക? ഇവിടെയാണ് ഇൻഫാമിൻ്റെ പ്രസക്തി. പ്രിയമുള്ളവരെ, കൃഷി ചെയ്യാൻ വായ്പകളും സബ്സിഡികളും പ്രഖ്യാപിച്ച് കാർഷിക സംസ്കാരത്തിലേക്ക് ഒരു ജനവിഭാഗത്തെ മുഴുവൻ ഇറക്കിവിട്ടതിന് ശേഷം പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അവരെ സഹായിക്കാൻ ധാർമ്മിക ഉത്തരവാദിത്വമുള്ള സർക്കാരുകൾ ഒളിച്ചോടുന്നത് ശരിയായിട്ടുള്ള നടപടിയല്ല. തകർച്ച നേരിടുന്ന സർക്കാർ വക സ്ഥാപനങ്ങളുടെയും കമ്പനികളുടെയും കടങ്ങളും നഷ്ടങ്ങളും എഴുതിത്തള്ളുമ്പോൾ ഇടനാട്ടിലും മലയോരങ്ങളിലുമുള്ള പാവപ്പെട്ട കർഷകരുടെയും തീരദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളുടെയും സാധാരണക്കാരുടെയും നിർദ്ദയം അവഗണിക്കുന്നത് തികഞ്ഞ അനീതിയാണ്. ആഗോളവൽക്കരണത്തിൻ്റെയും കമ്പോളവൽക്കരണത്തിൻ്റെയും ഈ കാലഘട്ടത്തിൽ കാർഷിക മേഖലയിൽ പരിഹരിക്കപ്പെടേണ്ട നിരവധി പ്രശ്നങ്ങൾ ഇനിയും അവശേഷിക്കുന്നുണ്ട്. കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉൽപ്പാദന ചെലവ് വർദ്ധിക്കുന്നു. തൊഴിലാളി ക്ഷേമം രൂക്ഷമാണ്. വന്യമൃഗശല്യം മൂലം വിളവുകൾ നശിപ്പിക്കപ്പെടുന്നു. കാലാവസ്ഥാ വ്യതിയാനം കാർഷിക മേഖലയെ പ്രതികൂലമായി ബാധിച്ച് ഉൽപാദനത്തിലും വൻ ഇടിവ് സൃഷ്ടിച്ചിരിക്കുന്നു. കടബാധിത കർഷകൻ്റെ ഉറക്കം കെടുത്തുക മാത്രമല്ല, ജീവനും തട്ടിയെടുക്കുന്നു.
കീടബാധകൾ മൂലം കൃഷികൾ നശിക്കുന്നു. കാർഷികോൽപ്പന്നങ്ങൾക്ക് വിലസ്ഥിരത ഉറപ്പുവരുത്തണം. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് നിർമ്മാണത്തിലൂടെ കർഷകർക്ക് അധിക വരുമാനം ലഭ്യമാക്കണം. മലയോര മേഖലയിലെ വന്യമൃഗ ശല്യത്തിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം കണ്ടെത്തണം. കാർഷിക ഘടകങ്ങൾ എഴുതിത്തള്ളണം. കർഷകന് പലിശരഹിത വായ്പ ലഭ്യമാക്കണം. നാടിനു വേണ്ടി സേവനം ചെയ്യുന്ന കർഷകന് വാർദ്ധക്യാവസ്ഥയിൽ പ്രതിമാസം 10,000 രൂപയുടെയെങ്കിലും പെൻഷൻ നൽകണമെന്ന് 2015 സംസ്ഥാന കാർഷിക നയത്തിലെ നിർദ്ദേശം നടപ്പിലാക്കണം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കാർഷിക ബഡ്ജറ്റ് അവതരിപ്പിക്കണം. ഇത്തരം ന്യായമായ ആവശ്യങ്ങൾ നേടിയെടുക്കണമെങ്കിൽ ജാതിമത ഭേദമന്യേ കർഷകർ ഒറ്റക്കെട്ടായി മുന്നിട്ട് വരേണ്ടതുണ്ട്. ആഗോളതലത്തിലെ കാർഷിക വ്യാപാര മാറ്റങ്ങളെയും കരാറുകളെയും തമ്മിൽ നോക്കിക്കാണുകയും പഠിക്കുകയും വിലയിരുത്തുകയും വേണം. രാജ്യാന്തര കാർഷിക വിപണിയായി ഇന്ത്യ മാറുമ്പോൾ ഈ മണ്ണിലെ കർഷകരും സംരക്ഷിക്കപ്പെടണം. ലോക വിപണികളുമായി സംരക്ഷിക്കുന്നത് കർഷകരാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും കർഷകരെ മറന്നിട്ടുള്ള ഒരു രീതിയും ഒരു നീക്കവും നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് കഴിയില്ല. രാജ്യത്തെ സംരക്ഷിക്കുന്ന ജവാനും തീറ്റിപ്പോരുന്ന കിസാനും തുല്യത നൽകുന്ന നാളുകൾ വരണം. ഇവിടെ അസംഘടിതരായതുകൊണ്ട് കർഷക മക്കളുടെ പ്രശ്നങ്ങളെ ആരും മുഖവിലയ്ക്ക് എടുക്കുന്നില്ല. മണ്ണിൽ പണിയെടുത്ത ഈ നാടിനെ തീറ്റിപ്പോരുന്ന സമൂഹം നിരന്തരം പ്രതിസന്ധികളിലൂടെ നീങ്ങുമ്പോഴും രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് കർഷകന്റെ വോട്ടുകൾ മാത്രം മതി. അവന്റെ കഷ്ടപ്പാടുകളും വേദനയും ജീവിതക്ലേശവും അന്വേഷിക്കുവാൻ ആരും തയ്യാറാകുന്നില്ല. ഇന്നുവരെ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ചെറിയ ദുരിതങ്ങളായി സമൂഹത്തിന് നന്മകൾ ചെയ്ത് മാത്രം പ്രവർത്തിച്ച നമ്മൾ ഈ ഒത്തുചേരലിലൂടെ വൻ ശക്തിയായിട്ട് പ്രിയമുള്ളവരെ മാറുകയാണ്. മലയോരത്തും ഇടനാട്ടിലും തീരദേശത്തുമുള്ളവർ ഒറ്റക്കെട്ടായി നീങ്ങുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുവാൻ ഭരണ നേതൃത്വങ്ങൾ നിർബന്ധിതരാകും. തലമുറകളായി കൈമാറി പതിറ്റാണ്ടുകളായി കൃഷി ചെയ്യുന്ന ഭൂമിക്ക് പട്ടയം നൽകാതെ കർഷകരെ പീഡിപ്പിക്കുന്നത് അവസാനിപ്പിക്കണം. പട്ടയുപാധികൾ ലഘൂകരിച്ചതും പട്ടയഭൂമിയിൽ നിന്ന് കർഷകർ നട്ട മരങ്ങൾ മുറിക്കുവാൻ അനുവദിച്ചതുമായ ഈ അടുത്ത കാലത്തുണ്ടായ പ്രഖ്യാപനങ്ങൾ വളരെ സ്വാഗതപൂർവമാണ്. ഈ ഇൻഫോം സ്വീകരിക്കുക. പക്ഷേ ഉത്തരവുകളിറക്കി ഭേദഗതി ചെയ്തുകൊണ്ട് അടിയന്തിരമായ നടപടിയിലേക്ക് വരുത്താൻ വേണ്ട കാര്യങ്ങൾ ഈ സർക്കാരുകൾ ചെയ്യണമെന്നാണ് നമ്മൾ സർക്കാരിനോട് ആവശ്യപ്പെടുക. ജൈവകൃഷിയാണ് നിലനിൽക്കുന്ന കൃഷിയെന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നു. ആധുനിക തലമുറയെ ജൈവകൃഷിയുടെ തലങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തുന്ന പദ്ധതികൾ വരും നാളുകളിൽ ഇൻഫാൻ കൂടുതൽ സജീവമാക്കും. ഉൽപാദന വിപണന രംഗത്ത് പുത്തൻ രീതികൾ നമുക്കുണ്ടാവണം. നേരിട്ട് കാണുവാനുള്ള സർവകക്ഷി സംഘത്തിന് ഇൻഫാം നേതൃത്വം നൽകും. കാർഷിക പ്രതിസന്ധിയിൽ ജീവിതം വഴിവിട്ടു നിൽക്കുന്ന 100,000 കർഷകരുടെ നിവേദനം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഇൻഫാൻ സമർപ്പിക്കും. പൊതു തിരഞ്ഞെടുപ്പിന് മുമ്പ് രാഷ്ട്രീയ ഭരണ നേതൃത്വങ്ങൾ കർഷക നേതൃത്വങ്ങൾ കർഷക നിലപാട് വ്യക്തമാക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നമുക്കൊരുമിച്ച് മുന്നേറാം. ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ കഷ്ടപ്പാടും കണ്ണീരും ഒരിക്കലും കണ്ടില്ലെന്ന് നടിക്കുവാൻ എനിക്കാവില്ല. ഒറ്റക്കെട്ടായി നിന്നാൽ, അല്പം ത്യാഗം സഹിച്ചാൽ, പ്രതിബന്ധങ്ങളിൽ തുടരാതിരുന്നാൽ നമുക്ക് ഈ മണ്ണിൽ അന്തസ്സോടും അഭിമാനത്തോടും കൂടെ ജീവിക്കാനാവും.